നമസ്കാരം. കിഴകൊമ്പ് വെങ്കുളം ടാർമിക്സ് പ്ലാന്റിനെതിരെ കഴിഞ്ഞ ദിവസം ബഹുജന മാർച്ചും ധർണയും ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ നടന്നിരുന്നു. ഇന്ന് പെറോം MLA അനൂപ് ജേക്കബ് സ്ഥലം സന്ദർശിച്ചുകൊണ്ട് സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണ്. വാർത്തയിലേക്ക്. ഇലഞ്ഞി പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വെങ്കുളം പ്രദേശത്ത് ഈ ടാർമിക്സിംഗ് പ്ലാന്റുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഈ പ്രദേശത്ത് വലിയ രീതിയിലുള്ള ശക്തമായ പ്രതിഷേധവും പ്രക്ഷോഭവും നടന്നു വരികയാണ്. ഇന്ന് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരു സമരം നടന്നിരുന്നു. ഇന്ന് ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇന്നിവിടെ വന്നത്. ഈ പ്രദേശത്ത് ടാർമിക്സിംഗ് പ്ലാന്റ് ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്ക ഇവിടെ ഉയർന്നു വന്നിരിക്കുകയാണ്. പുതിയൊരു പ്ലാന്റ്, ഇത് വളരെ ഉയർന്നൊരു പ്രദേശമാണ്. ഈ ഉയർന്ന പ്രദേശത്തിൽ ഈ പ്ലാന്റ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് പരിസര പ്രദേശങ്ങളിലൊക്കെ ഇതിൻ്റെ പുക ചെല്ലാനും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നീങ്ങുവാനുമുള്ള സാഹചര്യങ്ങൾ വരുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ആശങ്കകളിൽ ഒന്നതാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് വീടുകളില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിലും ഇതിൻ്റെ വളരെ അടുത്ത് തന്നെയാണ് ഇവിടെ ജനവാസ മേഖലകളായ കോളനികൾ ഉൾപ്പെടെ കുടിവെള്ള പദ്ധതികൾ ഉൾപ്പെടെയൊക്കെ ഉണ്ട്, അംഗനവാടികളുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു ടാർമിക്സിംഗ് പ്ലാന്റ് ഒരു പ്രദേശത്ത് വന്നു കഴിയുമ്പോൾ അത് ആ പ്രദേശത്തെ അല്ല ബാധിക്കുന്നത്, അതിൻ്റെ ഏതാണ്ട് ഒരു 10-12 കിലോമീറ്റർ ചുറ്റളവിൽ ഇത് ദോഷകരമായ നിലയിൽ ബാധിക്കും, അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇവിടെ ഇപ്പോഴേ ഈ ഇതിന് അനുമതി കൊടുത്തിരിക്കുന്നത് സ്വിഫ്റ്റ് പദ്ധതിയിൽപ്പെട്ട് ഏകജാലക പദ്ധതിയിൽപ്പെട്ടാണ് എന്നുള്ളതാണ് എന്നോടിപ്പോൾ സൂചിപ്പിച്ചത്. അങ്ങനെയുള്ള അനുമതികൾ നൽകുമ്പോൾ, അത് ഗവൺമെൻറ് അത്തരത്തിൽ അനുമതികൾ നൽകുമ്പോൾ അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഇതൊക്കെ റെഡ് കാറ്റഗറിയിൽ പെടുന്ന സ്ഥാപനങ്ങളാണ്, യാതൊരു സംശയവുമില്ല. ഇത് പൊല്യൂഷൻ ഉണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ്. അങ്ങനെയുള്ളത് റെഡ് കാറ്റഗറി തന്നെ വരുന്ന ഒന്നാണ്. അതിന് ഇത്ര വേഗതയിൽ ഏകജാലക പദ്ധതിയിൽപ്പെടുത്തി അനുമതി നൽകുന്ന സമീപനം തികച്ചും പ്രതിഷേധാർഹമായ ഒന്നാണ്. ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത ഒന്നാണ്. ഇപ്പോൾ ഗ്രീൻ സോണിൽപ്പെട്ട ഒരു സ്ഥാപനം, വ്യവസായ സ്ഥാപനം ആരംഭിക്കട്ടെ, ആരും എതിർക്കാൻ വരത്തില്ല. ഏതെങ്കിലും ഉൽപ്പാദന യൂണിറ്റുകൾ അങ്ങനെയൊക്കെയുള്ള ഗ്രീൻ സോണിൽപ്പെടുന്ന സ്ഥാപനങ്ങൾ ആരംഭിക്കുക, അതിന് നമ്മൾ വെൽക്കം ചെയ്യും, നമ്മൾ സ്വാഗതം ചെയ്യും. പക്ഷേ ഇതൊരു വലിയ രീതിയിൽ മലിനീകരണം ഉണ്ടാക്കുന്ന, പരിസ്ഥിതി മലിനീകരണം, ഒപ്പം തന്നെ വലിയ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. നമുക്കറിയാം ടാർമിക്സിംഗ് പ്ലാന്റുകൾ വന്നിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടായിരിക്കുന്ന പരാതികൾ ചെറുതല്ല. അതുകൊണ്ടാണ് പുതുതായിട്ട് ഒരെണ്ണം വരുമ്പോൾ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം ഉയർന്നു വരുന്നത്. അതുകൊണ്ടാണ് ഇപ്പം നിലവിലുള്ള സ്ഥലങ്ങളിൽ തന്നെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വളരെ വലുതാണ്, വളരെ രൂക്ഷമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പുതുതായിട്ടൊന്നും കടന്നു വരുമ്പോൾ അതിനെതിരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭവും പ്രതിഷേധവും ഉയർന്നു വരും, അത് സ്വാഭാവികമാണ്. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള ഒരു സ്ഥാപനത്തിന് ഇത്ര വേഗതയിൽ അനുമതി നൽകിയത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും അത് ഇത് പുനഃപരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടുത്തെ ആൾക്കാരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ഹിയർ ചെയ്യാനുള്ള അവസരം ഉണ്ടാവണം. ഇവിടുത്തെ പരിസരവാസികളും ജനപ്രതിനിധികളും അടക്കമുള്ളവരുടെ വിഷയങ്ങൾ എന്താണ്, അവരുടെ ആശങ്കകൾ എന്താണ് എന്നത് മനസ്സിലാക്കാൻ കഴിയണം. അതൊന്നും മനസ്സിലാക്കാതെയാണ് ഇപ്പോഴിതിന് അനുമതി കൊടുത്തിരിക്കുന്നത്. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ താല്പര്യത്തിനനുസൃതമായി കൊടുക്കാൻ കഴിയുന്ന ഒന്നല്ലല്ലോ ഇത്. ഇത് ഞാനിവിടെ വന്നപ്പോഴിത് ഏറ്റവും ഉയർന്ന പ്രദേശവും കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടുന്ന് വരുന്ന ഇതിൻ്റെ ഏരിയയിൽ പല പ്രദേശങ്ങളിലേക്കും ഇതിൻ്റെ ഈ കാറ്റ് പോകാനും അത് സ്വാഭാവികമായിട്ടും വലിയ രീതിയിലുള്ള ഗുരുതരമായ പ്രശ്നങ്ങൾ വർദ്ധിതമായ നിലയിൽ വരും. വലിയ ആശങ്ക അക്കാര്യത്തിൽ വന്നിരിക്കുകയാണ്. പിന്നീട് ഇത് കുത്താട്ടുള്ള മുനിസിപ്പാലിറ്റിയും ഇലഞ്ഞി ഗ്രാമപഞ്ചായത്തുമായി സംയുക്തമായ സ്ഥലമാണ്. ഇവിടെ ഒരു അതിര്, ഇവിടെ ഞാനിപ്പോൾ വന്നപ്പോൾ ഒരു തൊണ്ട് മൂടിയിട്ടിരിക്കുന്നത് കാണാൻ കഴിഞ്ഞു, അത് കയ്യേറ്റമാണ്. അപ്പോൾ ഇവിടെ ഭൂമി കയ്യേറ്റം ഉണ്ടായിട്ടുണ്ട് എന്നത് അത് നഗ്നമായ ലംഘനം ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങോട്ട് കടന്നു വന്നപ്പോൾ അത് കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ ഇവിടെ മൈനിങ് നടക്കുന്നുണ്ട്, പല സ്ഥലത്തും മണ്ണ് മാറ്റിയിട്ടുണ്ട്, കല്ല് പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ അതൊക്കെ ഇത് മൈനിങ്ങിൻ്റെ അനുമതി ഇതിനുണ്ടോ, അങ്ങനത്തെ തരത്തിലുള്ള ഒരുപാട് നിയമലംഘനങ്ങൾ ഇപ്പോൾ ഒറ്റ നോട്ടത്തിൽ തന്നെ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. കുത്താട്ടുളത്ത് നിന്ന് കൂടുതൽ വാർത്തകളും കൂടുതൽ ദൃശ്യങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ലൈഫ് കൊച്ചി മീഡിയയ്ക്ക് വേണ്ടി കുത്താട്ടുളത്ത് നിന്ന് ലോട്ടസ്.